നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുള്ള എല്ലാവരും വിശ്വസ്തരാണെന്ന പ്രഖ്യാപനം തിരുത്തേണ്ടി വരുമോ പിണറായി വിജയന്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലരും അറിഞ്ഞിരുന്നുവെന്നാണ് സ്വപ്നയുടെ ഇന്നലത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പിന്നാലെ പലരെയും ED ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാകുന്നു. അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്ന CPM വിലയിരുത്തലിന് പിന്നാലെയാണ് കോടതിയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത്. സർക്കാരിൻ്റെ പദ്ധതികൾ മുടക്കാൻ അധികാരപരിധി വിട്ട് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൻ്റെ മുനയൊടിക്കുന്ന തെളിവുകളും കിട്ടിയിട്ടുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. സ്വപ്നയും ശിവശങ്കറും കൈമാറിയ വാട്സാപ്പ് സന്ദേശങ്ങളാണ് സർക്കാരിന് തിരിച്ചടിയാവുന്നത്. K-ഫോണും ലൈഫും സ്മാർട്ട് സിറ്റിയും ഡൗൺ പദ്ധതിയുമൊക്കെ കമ്മീഷൻ അടിക്കാൻ മറയാക്കി. ലൈഫിൽ കമ്മീഷൻ നൽകിയ യൂണിറ്റാക്കിന് K-ഫോൺ കരാറുകളും കൊടുക്കാൻ ശ്രമിച്ചതിനും സന്ദേശങ്ങൾ തെളിവുകളാവുകയാണ്. മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പദ്ധതികളാണ് ഇങ്ങനെ കോടികളുടെ കമ്മീഷന് മറയാക്കുന്നത്. നിർണായക സർക്കാർ വിവരങ്ങൾ ഇടനിലക്കാർക്കും കരാറുകാർക്കും ചോർത്തിക്കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ. ഇതെല്ലാം അറിയാവുന്നവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെയുമുണ്ടെന്ന വെളിപ്പെടുത്തൽ കൂടി വരുന്നതോടെ പ്രശ്നം ഗുരുതരമാവുകയാണ്. ഈ സർക്കാരിൽ ഏറ്റവും കൂടുതൽ കോഴ ഇടപാടുകൾ നടന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പുകളിലാണോ? അന്വേഷണ ഏജൻസികൾ വളയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണോ? ഈ വിഷയത്തിൽ മുൻ ലോക്സഭാംഗവും ദില്ലിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയുമായ ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ജോസഫ് സി മാത്യു, ഇന്ന് ED കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് A2 സ്വപ്ന സുരേഷ് വാസ് ക്വസ്റ്റ്യൻഡ് ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി, ഡയറക്ടറേറ്റ് വാസ് ഏബിൾ ടു കളക്ട് മെറ്റീരിയൽസ് എവിഡൻസിങ് ദ ആക്റ്റീവ് റോൾ ഓഫ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ശിവശങ്കർ, ഇൻ ദ ഓഫൻസസ് കമ്മിറ്റഡ്. ദ വാട്സപ്പ് ചാറ്റ്സ് ബിറ്റ്വീൻ A2 ആൻഡ് F5, അതായത് സ്വപ്നയും ശിവശങ്കറും, എക്സ്ട്രാക്ടഡ് ഫ്രം ദ സീസ്ഡ് മൊബൈൽ ഹാൻഡ്സെറ്റ്സ് റിവീൽ ദാറ്റ് FI വാസ് ഷെയറിംഗ് കോൺഫിഡൻഷ്യൽ ഗവൺമെൻറ് ഇൻഫർമേഷൻ പെർട്ടേണിംഗ് ടു ലൈഫ് മിഷൻ പ്രോജക്ട്സ് ആൻഡ് K-ഫോൺ പ്രോജക്ട്സ് വിത്ത് A2 ഫോർ ദി പർപ്പസ് ഓഫ് ഷെയറിംഗ് ടു MSS യൂണിടെക് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, who had already admitted to have paid huge amounts of kickbacks to A2 and others. പിന്നീട് മറ്റൊരിടത്ത് പറയുന്നു, മിസ്റ്റർ ശിവശങ്കർ FI while being principal secretary to chief minister has been overseeing the execution of many important projects of the government, which inter alia includes smart city project, K-phone, life mission project. The investigation done so far has revealed that A2 Shrimati Swapna Suresh has been associated in some way or other in all these three projects, and documentary evidence is there in the form of WhatsApp messages exchanged between AFI Mr. Shivashankar and A2 Shrimati Swapna showing sharing of confidential information about some of these projects with A2. This needs to be investigated more. So in the light of finding that huge amount of kickback was passed on by MSS Unitech Builders and MSS Sain Ventures to Swapna Suresh and other accused ഇൻ ദ ആക്റ്റീവ് നോളജ് ഓഫ് AFI മിസ്റ്റർ ശിവശങ്കർ, ഇങ്ങനെ പോകുന്നു. അതായത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലെ വിവരങ്ങൾ സ്വപ്നയെ അറിയിക്കുന്നു, സ്വപ്നയിലൂടെ കരാറുകാർക്ക് കൈമാറുന്നു, അതിലൂടെ പണമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ED പറയുന്നത്. അതിൻ്റെ തെളിവായി ഇവർ തമ്മിലുള്ള വീണ്ടെടുത്ത വാട്സാപ്പ് സന്ദേശങ്ങൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. സാധാരണ ഈ ലൈഫ് കോഴയെക്കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ K-ഫോണിനെക്കുറിച്ച് ചോദിച്ചാൽ, പാവപ്പെട്ടവരുടെ വീട് എന്ന സ്വപ്നം തകർക്കുന്നു, എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന സ്വപ്നം തകർക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ED പറയുന്നതനുസരിച്ച് പരിശോധിച്ചാൽ ഈ പദ്ധതികളല്ല, പദ്ധതികളുടെ മറവിൽ നടക്കുന്ന കോഴയും കമ്മീഷനുമാണ് പ്രശ്നം എന്ന് വ്യക്തമാവുകയാണോ? അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നുണ്ടോ സർക്കാരും മുഖ്യമന്ത്രി? വിനു, ഇന്ന് കോടതിയിൽ കൊടുത്ത രേഖ നമ്മൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് മൂന്ന് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ്. ഒന്ന്,
ഈ സ്വർണക്കള്ളക്കടത്തിൽ ശിവശങ്കറിൻ്റെ പങ്ക് അത് വളരെ അസന്നിഗ്ധമായിട്ട് ഈ അന്വേഷണ ഏജൻസി അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് അതിലും പ്രധാനപ്പെട്ടത് വിനു ഇപ്പോൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരുന്ന വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി നടന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം എങ്ങനെയാണ് ശിവശങ്കർ സ്വപ്ന ഒക്കെ അടങ്ങുന്ന ഒരു കോക്കസ് ഇത് വിവരങ്ങൾ ചോർത്തി നൽകുകയും അതിലിടപെടുകയും ചെയ്യുകയും കമ്മീഷൻ അടിക്കുകയും ഒക്കെ ചെയ്തതും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രവർത്തന രീതി എന്തായിരുന്നു എന്ന് ശിവശങ്കറിനെ മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്നു. മൂന്നാമത് സ്വപ്ന സുരേഷിൻ്റെ മൊഴിയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അവർ എടുത്ത് ഉദ്ധരിക്കുന്നു. അതിൽ റെലവൻ്റ് ആയിട്ട് അന്വേഷണ വിധേയമാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. വിനു ചോദിച്ച ചോദ്യവും അതും ഇതുവരെ ഉള്ളതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരവും, നമ്മൾ ഇതിനു മുമ്പ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വരുമ്പോൾ ശിവശങ്കറിനെ പ്രതിയാക്കാൻ മതിയായ കാരണമില്ല, പ്രതിയല്ല എന്ന് പറഞ്ഞ രേഖ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്നയുടെയും മറ്റും മൊഴികൾ അതേപടി നൽകിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് യാതൊരു റെലവൻസും ഇല്ലെങ്കിൽ അങ്ങനെ മൊഴി നൽകില്ല എന്നൊക്കെയുള്ള നമ്മുടെ ഒരു ഇൻഫറൻസിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതങ്ങനെയല്ല. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായിട്ട് അവരുടെ ഫൈൻഡിങ്സ് ആയിട്ട് പറയുകയാണ്. അത് സ്വർണക്കടത്തിൻ്റെ കാര്യമാണെങ്കിലും അതെ, ഈ ഓഫീസിൻ്റെ മൊത്തത്തിലുള്ള ദുരുപയോഗമാണെങ്കിലും അതെ. ഓഫീസിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചാണ് വിനു ചോദിച്ചതെന്നുള്ളത് കൊണ്ടും അതാണ് ഏറ്റവും സുപ്രധാനം എന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ടും വിനു വായിച്ച രണ്ട് ഭാഗങ്ങൾ രണ്ടും വളരെ റെലവൻ്റ് ആണ്. അതായത് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ നേരത്തെ പറയുന്നത് പോലെ സോളാർ പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ ഗവൺമെൻറ്റ് കാലത്ത് പറയുമ്പോഴും സോളാർ സ്കീമിൻ്റെ ഒരു മഹത്തരമായ പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അത്തരം മഹത്തരമായ പദ്ധതികളെ തട്ടിപ്പിന് വിധേയമാക്കുമ്പോൾ സത്യത്തിൽ ഒരു സാധാരണ തട്ടിപ്പിനേക്കാൾ കൂടുതൽ ഗൗരവതരമായ കുറ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഇപ്പോൾ യൂണിടാക്കുമായിട്ടുള്ള ഡീലിനെ കുറിച്ച് ഇവർ പറയുന്നു, അതിൻ്റെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അത് സ്വപ്ന സുരേഷിന് കൈമാറുകയും അവരും എന്ന് മാത്രമല്ല നേരിട്ട് സന്തോഷ് ഇപ്പനുമായിട്ട് ശിവശങ്കർ ഇടപെടുകയും അങ്ങനെ ചെയ്ത ശേഷം ഈ റിപ്പോർട്ടിൽ ഇ ഡി പറയുന്നത് ശിവശങ്കർ ഈസ് പാർട്ട് ഓഫ് എ ഷെയ്ഡി ഡീൽ എന്നാണ് അവർ പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് അവർ പറയാണ്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഈ സർക്കാരിൽ നടന്ന എല്ലാ പദ്ധതികളിലും അതിന് മുൻപ് തന്നെ ഈ വിവരം, ടെൻഡറിൻ്റെ വിവരം, മറ്റ് രഹസ്യ വിവരങ്ങൾ സ്വപ്ന സുരേഷ് വഴി ഏതെങ്കിലും ഒരു കൺസേൺഡ് പാർട്ടിക്ക് കൊടുക്കുകയും അതുവഴി പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം ഇവരെ ഇണക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇപ്പം ലൈഫ് പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നു, അതൊരു ആദ്യമേ ലൈഫ് പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നത് തന്നെ ഗൗരവതരമായിട്ടുള്ളൊരു ഒരു പിഴവാണ്. കേരളത്തിലെ ഭൂരഹിതരെ ആക്രമിക്കലാണ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് പോലും പറഞ്ഞു. അതിനുശേഷം വടക്കാഞ്ചേരി പ്രോജക്റ്റിൽ ഒരു പ്രശ്നമുണ്ട്, ബാക്കിയുള്ളിടത്തൊന്നും പ്രശ്നമില്ല, അത് പറയുന്നത് നിയമസഭയുടെ എന്തോ പ്രിവിലേജിലേക്കുള്ള കടന്നുകയറ്റമാണ്, യഥാർത്ഥത്തിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പ്രോജക്റ്റാണ്, നിയമസഭയ്ക്ക് അവിടെ യാതൊരു കാര്യവുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. വിജിലൻസ് കേസെടുത്തുകൊണ്ട് പെട്ടെന്ന്, അതുവരെ ഒന്നുമില്ല എന്ന് പറഞ്ഞ വിജിലൻസ് കേസെടുത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ തിടുക്കത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെട്ടതാണ്. ഇപ്പോഴവർ ഈ ഈ ഇന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള പെന്നാർ ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ വടക്കാഞ്ചേരി പ്രോജക്റ്റിൽ പോലും ഹാബിറ്റാറ്റിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം, പ്രീഫാബ് ടെക്നോളജിയിലേക്ക് ഞങ്ങൾ മാറുന്നു, അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എന്ന ഒരു കാരണവും കൂടി പറഞ്ഞുകൊണ്ടാണ് ടെൻഡർ വിളിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഹാബിറ്റാറ്റ് എന്നുള്ള പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഗ്രൂപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ഇത് ഈ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രീഫാബ് ഇൻഡസ്ട്രീസിനെ 7 ജില്ലകളിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ മിത്സുമി ഹൗസിംഗ് എന്ന് പറഞ്ഞൊരു ഒരു വേറൊരു സ്ഥാപനത്തിന് 3 ജില്ലകളിൽ വർക്ക് നൽകിയിട്ടുണ്ട്.
അപ്പൊ ഈ പ്രീഫാബ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഒരു പ്രയോക്താവായിട്ട് നിന്നിരുന്നത് ശിവശങ്കർ ആണെന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ആ ഒരു സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുകയും അതിന് ഇവരെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് പറയുകയും അങ്ങനെ ഇവരെ വഴിവിട്ട് സഹായിക്കുകയും ചെയ്തു എന്നാണ് അറിവ്. അത് അവിടെ നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ കേട്ടറിവെന്ന് വിചാരിക്കുക. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരോട് അവരെ ഓൾറെഡി സമീപിച്ചുവെന്നും അവരിൽ നിന്ന് രേഖകൾ ശേഖരിച്ചുവെന്നും ആ വിവരങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്നും കൂടി ഈ ഇന്നത്തെ ഈ കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ഇതൊരു എന്തോ രോഗ കാരണം പറഞ്ഞ് സി എം രവീന്ദ്രനെ പോലെ മാറി നിൽക്കുകയാണ്. അവരുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തു കഴിഞ്ഞു ഹൈദരാബാദിൽ. വടക്കാഞ്ചേരി പ്രോജക്ട് മാത്രമല്ല, അതിന്റെ വിവിധ ജില്ലകളിൽ നടന്ന പ്രോജക്ടുകൾ അവസാന ഘട്ടത്തിലെ ആ പദ്ധതികളെല്ലാം ഈ പ്രീഫാബ് ടെക്നോളജിയിലേക്ക് മാറ്റുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് അത് ഈ ഈ ചില കമ്പനികളെ കൊണ്ടുവരികയും അവർ വഴി പണസമ്പാദനത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുമാണ് ഇപ്പോൾ ഇ ഡി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്ന നമ്മുടെ സമുന്നതമായ ഓഫീസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനൊരു കോക്കസിൻ്റെ കയ്യിലായിരുന്നു. വളരെ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം പോലും ചോദിച്ചാൽ ഒരു രേഖയും തരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്പ്രിംഗ്ലറിന് നമ്മൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, റിപ്പോർട്ട് എവിടെയാണ്? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാം കൂടെ ആവശ്യപ്പെട്ടിട്ടൊരു സമയബന്ധിതമായി വെച്ച റിപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു കേസിൽ കശുവണ്ടി കേസിൽ പ്രോസിക്യൂഷനുള്ള സാങ്ഷൻ നിഷേധിച്ചു. ഇതെല്ലാം ഏതാണ്ട് വളരെ ഗോപ്യമായ രേഖയെന്നുള്ള രീതിയിൽ കൊടുക്കരുതെന്നുള്ള നിർദ്ദേശത്തോടുകൂടി അവിടെ അടച്ചു വെക്കുന്ന സർക്കാരാണ് ഉള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് പൊതുജനങ്ങൾക്ക്, വിവരാവകാശമുള്ള പൊതുജനങ്ങൾക്ക് വിവരം നിഷേധിക്കുകയും എന്നാൽ ആ വിവരം വളരെ രഹസ്യമായി ചില ആൾക്കാർ വഴി കടത്തുകയും അങ്ങനെ അവിടെ വലിയ അഴിമതി നടക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതൊരു ശിവശങ്കറിൻ്റെ പ്രശ്നമല്ല, അത് വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ പ്രശ്നമല്ല. അവിടെയാണ് ഇ ഡി പറഞ്ഞ സ്വപ്നയുടെ മൊഴിയിൽ മറ്റു പലരെയും കൂടെയുള്ള സൂചനയും രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും ഒക്കെ കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയും കൂടി ചെയ്യേണ്ടത്. പക്ഷേ വന്ന വിവരത്തിൽ ആധികാരികമായി അവരുടെ ഫൈൻഡിങ് എന്നുള്ള രീതിയിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്ന എവിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം നോക്കിയാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നടന്ന വലിയ പ്രോജക്റ്റുകളിലെല്ലാം, നേട്ടം എന്ന് പറയുന്ന പ്രോജക്റ്റുകളിലെല്ലാം വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരങ്ങൾ വളരെ ഈ ഗൂഢസംഘം അത് ആരിലാണോ എത്താൻ പാടില്ലാതിരുന്നത് അവരിൽ തന്നെ കോമ്പറ്റീറ്റീവ്നെസ് ഒഴിവാക്കുന്ന രീതിയിൽ അവരിൽ തന്നെ എത്തുകയും അതുവഴി പണം സമ്പാദിക്കുകയും ആ പണം ഇവരെ ലോക്കറുകളിലും മറ്റും സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു കേസ് മാത്രമല്ല, സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. പക്ഷേ വിനു ചോദിച്ചത് ഇതായതുകൊണ്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന 2 വർഷമായി നടന്നുകൊണ്ടിരുന്ന ഗൗരവതരമായിട്ടുള്ള ഡീലുകളെക്കുറിച്ചുള്ള വളരെ റിവീലിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സമ്പത്ത് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള പദ്ധതികളാണ്, ഒന്നുകിൽ IT വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് പോലെയുള്ള പദ്ധതികളാണ്. ശിവശങ്കർ അടക്കമുള്ള സംഘം ഇങ്ങനെ കോഴയും കമ്മീഷനും ഒക്കെ അടിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ED ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിന് ഇവർ തമ്മിലുള്ള സന്ദേശങ്ങളുടെ തെളിവുകളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന് കോടതിയിൽ അവർ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ സർക്കാർ അന്വേഷിച്ചതല്ല. ലൈഫിൽ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളെക്കുറിച്ച് പല വിവരങ്ങളും വാർത്തകളും ആരോപണങ്ങളും വന്നപ്പോഴും നമ്മുടെ സർക്കാർ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയർമാനായ പദ്ധതികളൊക്കെ ഇങ്ങനെ ഒരു സംഘം പണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അറിഞ്ഞില്ലെന്ന് കരുതണോ? വിനു, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ 4 പേരും, അപ്പോൾ 4 പേരിലും 3 പേർക്കും കൃത്യമായി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ആവേശവും അത്തരം കാര്യങ്ങളും ഉണ്ടാകും. സ്വാഭാവികമായി വിനുവിൻ്റെ ചോദ്യത്തിന് സമ്പത്ത് ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഞാൻ ചില ന്യായമായ സംശയങ്ങൾ വിനുവിൻ്റെ അനുമതിയോടുകൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഈ നമ്മൾ ഈ വിഷയങ്ങളിലേക്കെല്ലാം വരുന്നത് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണക്കടത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ.
അപ്പോൾ ഇതിൽ പൊതുജനങ്ങൾക്കും അറിയാൻ താല്പര്യമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ നടക്കുമ്പോഴും ഇപ്പോഴും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ചങ്ങാതിയും എല്ലാം പറയുന്നത് കുറേ കാര്യങ്ങൾ മൊഴിപ്പകർപ്പിൽ നിന്നാണ്, കുറേ കാര്യങ്ങൾ ഈടി കൊടുത്തതായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞതാണ് എന്ന് വെച്ചാൽ അതിന് ഹിയർസേ എന്നൊക്കെ പറയും, കുറേ കാര്യങ്ങൾ എൻ്റെ അനുമാനമാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ചർച്ചയിലേക്ക് തന്നെ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ അത് പറയുന്നതിൽ അസാംഗത്യമുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. ഈ വിയന്ന കരാർ പ്രകാരമുള്ള ഡിപ്ലോമാറ്റിക് ബാഗ് ആണ് എന്ന് പറയുന്നു. ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചതും കമോഫ്ലാഷ്ഡ് അത്തരം കാര്യങ്ങൾ, ഈ വിയന്ന കരാറിൻ്റെ കാര്യമെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ളത് ഇഡിയുടെ തന്നെ റിപ്പോർട്ടിൽ തന്നെ ഉള്ളത് കൊണ്ടാണ്, ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഞാനിപ്പോൾ ഇതിൽ ആരുടെയെങ്കിലും വക്കാലത്ത് എടുത്തുകൊണ്ട് ഞാൻ പറയുകയല്ല, അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആരുടെയും വക്കാലത്ത് എടുത്തുകൊണ്ടല്ല ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത്. വളരെ ബോധപൂർവം തന്നെ കേരളത്തിലെ LDF സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടി, അങ്ങനെ ചിത്രവധം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അപ്പോൾ അതിലിപ്പോൾ ഒരു ശിവശങ്കറിൻ്റെ, മിസ്റ്റർ ശിവശങ്കറിൻ 2019 അദ്ദേഹം വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, നമ്മൾ ഈ സ്വർണത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഉള്ളൊരു കാര്യം, ഒരു കുറേ സാധനങ്ങൾ, കുറേ കമ്മോഡിറ്റീസ് അവിടെ നിന്ന് സ്വയം അതെല്ലാം സ്വയം ഡ്രസ് ചെയ്ത് സ്വയം അത്തരത്തിൽ ബാഗിൽ കയറി സ്വയം തന്നെ വിമാന ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഇവിടെ തന്നെ സ്വയം വന്നിറങ്ങി, സ്വയം നടന്നിറങ്ങി വന്നതല്ല എന്നുള്ളതുപോലെ തന്നെ ഇവിടെ വാട്സാപ്പ് ചാറ്റിംഗ് നടത്തണമെങ്കിൽ അവിടെ ഒരു സെൻറ്ററും അവിടെ റിസീവറും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളെ അവിടെ വാസ്തവത്തിൽ അവിടെ പ്രതിയായിട്ടോ അല്ല സാക്ഷിയായിട്ടോ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി കൂടി അറിയണമല്ലോ. നിയമപരമായ ഒരു വശം കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ ഇപ്പോൾ പ്രധാനപ്പെട്ട സർക്കാർ വിവരങ്ങൾ, പ്രധാനപ്പെട്ട സർക്കാർ ഗവൺമെൻറ് ഇൻഫർമേഷൻസ്, അത് ഇപ്പോൾ ഇതിൽ ഈ സ്വപ്ന എന്നൊരു സ്ത്രീക്ക് കൈമാറി എന്ന് പറയുന്നു, അപ്പോൾ ED പറയുന്നു. അപ്പോൾ പറയുമ്പോൾ സ്വാഭാവികമായി അത്തരം കാര്യങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ തന്നെ പറയുമ്പോൾ അത് പറയാൻ ബാധ്യസ്ഥമല്ലേ? ഒരു കോടതി മുമ്പാകെ പറയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്രാം തീയതിയിലാണ്, ഇന്ന ഇന്ന ആളുകൾ വഴിയാണ്, അത്തരം കാര്യങ്ങൾ കൂടി അവിടെ പറയണമല്ലോ. നാലാമത്തെ കാര്യം, ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം, ഇത് ഞാനൊരു ഒരു ഇക്കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുന്നതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റുമാരായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണ ആയിരുന്നാലും ഞാനായിരുന്നാലും, ഇപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായി അഡ്വക്കേറ്റ്സ് എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഞങ്ങൾ പെരുമാറുമ്പോൾ, അഡ്വക്കേറ്റ് ഈസ് എൻ ഓഫീസർ ഓഫ് ദ കോർട്ട് എന്നുള്ളതാണ് അത് അഡ്വക്കേറ്റുമാരെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉള്ളൊരു കാര്യത്തിൽ, ഇപ്പോൾ ലോക്കറിൽ കൊണ്ട് എന്ത് സാധനവും വെക്കട്ടെ, ഏത് സാധനവും വെച്ചോട്ടെ, അങ്ങനെ ലോക്കറിൽ വെച്ചത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുന്നു എന്ന് വെച്ചോളുക. ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാനായി എന്നോട്, ഒരു പക്ഷേ എന്നോടുള്ള ചങ്ങാത്തം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോടുള്ള ചങ്ങാത്തം വെച്ചുകൊണ്ട് ഒരാളോട് വിളിച്ചു പറയുകയാണ് മറ്റൊരാൾക്ക് അത്തരത്തിൽ ജോയിൻ്റ് അക്കൗണ്ട്, ജോയിൻ്റ് ലോക്കർ തുടങ്ങാനായി പറഞ്ഞാൽ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സാധാരണഗതിയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അങ്ങനെ ചെയ്യുമോ? എൻ്റെ വിനീതമായ ചോദ്യമാണ്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അങ്ങനെ ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടാണ് എന്ന് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അവിടെ ചേർക്കണമല്ലോ. അദ്ദേഹത്തെ പ്രതിയാക്കി ചേർക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല പരിജ്ഞാനമുള്ള ഒരു പ്രൊഫഷണലിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ഒരു കാര്യം എനിക്ക്, ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ചർച്ചയാണല്ലോ, നമ്മൾ അത്തരത്തിൽ വിശദമായി തുറന്നു തന്നെ ആ ചർച്ച ആവട്ടെ. അത്തരം NIA പറഞ്ഞത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച്, സ്വർണ്ണക്കടത്ത് കമ്മീഷനാണ് എന്ന് പറഞ്ഞു. ഏത്? ഇത് സ്വർണ്ണക്കടത്ത് കമ്മീഷനാണ്. ED പറയുന്നത് എന്താണ്? ലൈഫ് മിഷൻ കമ്മീഷനാണ് എന്ന്. ഈ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാനാണോ ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി ഫോർ മോദി എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ വിമർശിക്കപ്പെടുന്ന ഈ പറയുന്ന ED യുടേതായിട്ടുള്ള വരവ്? അങ്ങനെയാണ് വരവ് എങ്കിൽ ഇത്തരമൊരു ചിത്രം നിങ്ങളുടെ കൈകളിലേക്കും വന്നിട്ടുണ്ടാവും. ഒരു പുതിയ ഉദ്യോഗസ്ഥനെ കേരളത്തിലേക്ക് നിയോഗിക്കുമ്പോൾ ആ കേരളത്തിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ്, ഇപ്പോൾ ഞാൻ ആരുടെയും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബപരമായ സാഹചര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, അത്തരത്തിൽ BJP നേതാവ്, അവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെതായ പ്രസിഡന്റ്, അവിടുത്തെ അത്തരം കാര്യങ്ങൾ അവരുടെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആ മോർച്ചയുടെ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള, ഞാനിത് ചോദിക്കുന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതിന് സ്വാഭാവികമായ മറുപടി ഉണ്ടാവും. ഞാനിത് പറയുന്ന എന്തോന്ന്, സമയമാകുമ്പോൾ പിന്നെ എന്തായാലും ഇടപെട്ടോളൂ. ഇപ്പോൾ വിനോ, ഞാൻ സിവിൽ സർവീസിൻ്റെ മെയിൻ പരീക്ഷ എഴുതിയ ഒരാളാണ്. ഡബിൾ വെരിഫിക്കേഷൻ കേരളത്തിനുണ്ടായിരുന്ന കാലത്താണ് ഞാൻ ആ പരീക്ഷ ഞാൻ എഴുതുന്നത്. ഇനി എനിക്ക് അന്ന് ഭാഗ്യവശാൽ അത്തരത്തിൽ ഞാൻ സിവിൽ സർവീസിൽ എനിക്ക് ജോലി കിട്ടി എന്ന് വയ്ക്കുക. കേരളത്തിൽ ഇപ്പോഴുള്ളതുപോലെ രാഷ്ട്രീയമായി ഇത്തരത്തിൽ വലിയ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു വിശേഷത്തിൽ
എന്നെ രാജസ്ഥാനിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തത് എന്ന് കോൺഗ്രസിൻ്റെ ചങ്ങാതിമാർ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതല്ല, എന്നെ ഇത്തരമൊരു കാര്യത്തിന് ഞാൻ കേരളത്തിലേക്ക് വന്നാൽ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു മാർക്സിസ്റ്റ് ബന്ധമുള്ളയാളിനെ കൊണ്ടുവന്നത് ഇത് ന്യായീകരിക്കാനും ഇക്കാര്യങ്ങളെല്ലാം വെള്ളപൂശാനുമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത്തരം കാര്യങ്ങളിൽ ഇവിടെ പല ഉദ്യോഗസ്ഥരെയും തെക്ക് വടക്കണ സ്ഥലം മാറ്റുകയാണ്, പുതിയ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യുകയാണ്. ആ ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള രാഷ്ട്രീയ ചായ്വ് കൂടി നമ്മളിവിടെ പൊതുജന മധ്യത്തിൽ അതുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. എണ്ണയെ അവർ പറയുന്നതല്ല അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായി ഇ ഡി പറയുക. പറഞ്ഞെത്തിക്കുന്നത് എവിടെയാണ്? വ്യക്തമായ തെളിവുകളോ അവിടെ കൃത്യമായി ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള അവിടെ പ്രതിയായോ അതല്ല സാക്ഷിയായോ ഉൾപ്പെടുത്തേണ്ടുന്ന ആളുകളെ സംബന്ധിച്ചോ അത് കോടതി മുമ്പാകെ പറയാതിരിക്കുക. ഇതുകൊണ്ട് മാത്രം തീരുന്നുണ്ടോ? കോടതി തന്നെ ഒരു കാര്യത്തിൽ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റൗണ്ടിൽ ഇത്തരം ഒരു കാര്യത്തിൻ്റെത് ഞാൻ ചുരുക്കാം. ഞാൻ ആരെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ കോടതി പറഞ്ഞ കാര്യത്തിൻ്റെത് നേരത്തെ വന്നതാണ്. അവിടെ കോടതി പറഞ്ഞ കാര്യത്തിൻ്റെ നേരെ വിരുദ്ധമായി തന്നെ ഇ ഡി പറയുകയാണ്. എന്താണ് അതിൽ? ഞാൻ ആ ഒരു പാരയിലെ ഒരു വരി മാത്രം ഞാൻ വായിക്കാം. അവിടെ അതിൻ്റെ പേജ് 8 വിനുവിൻ്റെ കയ്യിലത് ഉണ്ടാവുമെന്നുള്ള ഉറപ്പിലാണ് ഞാൻ ബാക്കി കാര്യം പറയാത്തത്. Thus, it is prima facie clear that the amount found in the bank locker is not acquired through commission as stated by the petitioner. As stated already, as per section 24 of the PMLA Act, authority of the court shall resume that proceeds of crime are involved in money laundering in any proceedings relating to the proceeds of crime unless the person charged with the offence of money laundering under section 3 proves to be contrary. ഇതുമുണ്ട്. അപ്പോൾ കോടതിയേക്കാൾ വലുതാണ്, കോടതി ഉത്തരവിനേക്കാൾ വലുതാണ്, വിധിന്യായത്തെക്കാൾ വലുതാണ് ഇ ഡി എന്നുള്ള നിലയിലേക്കുള്ള അതെല്ലാം രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളിൽ ചട്ടുകമായി ചില ഏജൻസികൾ മാറിയാൽ അതിന് രാഷ്ട്രീയമായി തിരിച്ചു പറയാതെ മാർഗമില്ല എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാനോ ഒരു പ്രതികളെ ന്യായീകരിക്കാനോ ഒന്നും ഞങ്ങൾ അതിൻ്റെ പുറകിലല്ല. കേരളത്തിലെ ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ്റുകൾക്കും ഒരിക്കലും ചിന്തിക്കാൻ അത്തരത്തിൽ നടപ്പാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയും പൊതുസമൂഹത്തിൻ്റെ പങ്കാളിത്തത്തോടുകൂടിയും ഏറ്റെടുത്തിട്ടുണ്ട്, നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതാണ് പല ആളുകളെയും ബേജാറിലാക്കുന്നത് എങ്കിൽ അവരുടെ ബേജാറിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ജോസഫ് വാഴയ്ക്കൻ ഇവിടെ ഇ ഡി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു, വിവിധ ഏജൻസികൾ പരസ്പര വിരുദ്ധമായ കണ്ടെത്തലുകൾ നടത്തുന്നു. തെളിവായിട്ടുള്ളത് വാട്സാപ്പ് ചാറ്റാണ്. അങ്ങനെ രാഷ്ട്രീയം മുൻനിർത്തിയുള്ള അന്വേഷണം നടക്കുന്നു, അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്നു, അതാണ് വാദം. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ സി പി എം തന്നെ പറയുന്നു ഞങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ നിലപാടുകൾ തുറന്നു കാട്ടും, 16-ാം തീയതി അതിൻ്റെ ഭാഗമായി സമരമുണ്ട്, വേണമെങ്കിൽ നിയമപരമായും നേരിടുമെന്നാണ്. അത് ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണത്തിനുള്ള മറുപടിയായി മാറുകയാണോ? അല്ല, സമരം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നതല്ല. സി പി എം എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ലാവ്ലിൻ കേസ് വന്നപ്പോഴും അവരെ ശ്രീ പിണറായി വിജയന് കുറ്റാരോപിതനായപ്പോൾ അദ്ദേഹം പ്രതിയായി വന്നപ്പോഴൊക്കെ ഇവിടെ ജഡ്ജിയെ ഇവിടെ ചണ്ട കൊട്ടി നാട് കടത്തിയ ചരിത്രം വരെയുള്ളവരാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അണികൾക്ക് വേണ്ടിയും നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഇവിടെ സാധാരണ ഇതുവരെ സി പി എം സാധാരണ നടത്തുന്നത് പോലെയുള്ള ആരോപണങ്ങളൊന്നും അല്ലല്ലോ വന്നിട്ടുള്ളത്. പലപ്പോഴും ഇവരൊക്കെ ചാനലുകളിൽ വരുന്ന വാർത്തകൾ, അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രതികൾ ആരുടെയെങ്കിലുമൊക്കെ ചില പത്രസമ്മേളനങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ആരോപണങ്ങളും കേസെടുക്കുന്നതും ഒക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ ഒരു അന്വേഷണ ഏജൻസി, രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ടൊരു അന്വേഷണ ഏജൻസി, അവർ പ്രതികളെ ചോദ്യം ചെയ്തത് അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്നുള്ള വിവരങ്ങളാണ്. ഇതിൽ കൂടുതൽ വിശ്വാസ്യതയോടുകൂടി നമുക്ക് ഒരു വിഷയം നമുക്ക് അല്ലെങ്കിൽ പിന്നെ കോടതിയുടെ വിധി കഴിയണം. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നതും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതും വിത്ത് എവിഡൻസ്, വളരെ ക്ലിയറായിട്ടുള്ള എവിഡൻസോടുകൂടി അന്വേഷണ ഏജൻസികൾ കോടതികളിൽ സമർപ്പിക്കുന്ന രേഖകൾ മാത്രമാണ്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 55 മാസക്കാലത്തിലേറെയായി കേരള സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകൾ, ആ കരാറുകൾ മിക്കതും
ഈ തരത്തിൽ വലിയ അഴിമതിക്കും കമ്മീഷനും വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അത് ഫോൺവാരാണെങ്കിലും ലൈഫ് പദ്ധതിയാണെങ്കിലും ഐ ടി എഡ് സ്കൂളാണെങ്കിലും ഇതെല്ലാം വലിയ കമ്മീഷനുകൾ വാങ്ങുന്ന വലിയ പദ്ധതികളായിരുന്നു. ഇവിടെ എല്ലാ പദ്ധതികളും 1000, 5000, 2000, 3000 ഒക്കെ കോടികളുടെ വലിയ പദ്ധതികളാണ് വന്നത്. ഈ മൊബിലിറ്റി ആണെങ്കിലും എല്ലാം ഈ പദ്ധതികളുടെ ഒക്കെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുകൾ എടുക്കുന്ന കാര്യത്തിൽ അത് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാ നടപടിക്രമങ്ങളെയും പിന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അതിവേഗത്തിലുള്ള ചില പിന്നെ നടപടികളാണ് നടന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ തന്നെയാണ്. അപ്പോൾ ശിവശങ്കരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനധികൃതമായ സ്വത്തുണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതുപോലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലൈഫ് പദ്ധതിയുടെ കാര്യത്തിൽ സാങ്കേതിക തടസ്സമുണ്ട്, അത് പരിഹരിച്ച ശേഷം തിരിച്ചെത്താം ശ്രീ വാഴക്കൻ. ശ്രീ ഗോപാലകൃഷ്ണൻ, അന്വേഷണ ഏജൻസികൾ ഓരോ ദിവസവും ഓരോന്ന് പറയുന്നുവെന്നാണ്. ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമാക്കിയുള്ള അന്വേഷണമാണ്. ഇന്നിപ്പോൾ സർക്കാർ പദ്ധതികളെല്ലാം കമ്മീഷനും കോഴയ്ക്കും മറയാക്കുന്നു എന്ന് തെളിവ് സഹിതം പറയുന്നു എന്നതുപോലും ഇങ്ങനെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള ശ്രമമാണ് എന്നാണ് സി പി എം പറയുന്നത്. ഈ അന്വേഷണം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികാരമായി മാറുകയാണോ? ഒരിക്കലും അല്ല, രാഷ്ട്രീയ പ്രതികാരമായിട്ട് അന്വേഷണം മാറുകയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഉള്ളിലേക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും ചെല്ലാനൊക്കെ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. എന്നുമാത്രമല്ല, അന്വേഷണ ഏജൻസികൾ 2, 3, 4 അന്വേഷണ ഏജൻസികൾ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോരോ തെളിവുകൾ വെളിയിലേക്ക് വരുന്നു. ഇപ്പോൾ വരുന്ന തെളിവ് ആദ്യം തുടക്കത്തിൽ ശിവശങ്കരനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അതുപോലെ തന്നെ സ്വപ്നയെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും ആദ്യമൊക്കെ വാമൊഴികളായിരുന്നു. അന്ന് ശിവശങ്കരൻ പറഞ്ഞതും സ്വപ്ന പറഞ്ഞതുമായിട്ടുള്ള വാമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അന്വേഷണ ഏജൻസികൾ കോടതി മുമ്പാകെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നത്. ഈ വാമൊഴികളിൽ നിന്ന് ഇത് ഡിജിറ്റൽ എൻക്വയറിയിലേക്ക് മാറുകയും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വാമൊഴികളിൽ പലതും തെറ്റുണ്ട് എന്ന് വരും. ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ വെളിയിലേക്ക് വരുമ്പോൾ ആ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില മൊഴികൾ കൊടുക്കും. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിൽ കളവുണ്ടായിരുന്നോ ഇല്ലയോ? ഇത് സമ്പത്ത് പറയട്ടെ, കളവുണ്ടായിട്ടുണ്ട്, കള്ളത്തരമുണ്ടായിട്ടുണ്ട്, കമ്മീഷൻ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ വിജിലൻസ് കേസെടുത്തത്. ഈ ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നത് കള്ളത്തരം കാണിക്കാനോ കളവ് കാണിക്കാനോ കമ്മീഷൻ അടിക്കാനോ അല്ലല്ലോ, അത് പാവപ്പെട്ടവരുടെ പേരിൽ കൊണ്ടുവന്നതാണല്ലോ. പ്രളയവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വീടില്ലാതെ ഈ നാട്ടിലെ നല്ലൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ട് വന്നതാണല്ലോ. അതിൽ കളവുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏജൻസി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിയിൽ ശിവശങ്കർ നടന്നു എന്നുള്ളത് ഉറപ്പല്ലേ? അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ കളവ് അല്ല, ഒറ്റ മിനിറ്റ്, അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, അതെന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഏജൻസിക്ക് നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതാരാ കണ്ടെത്തിയത്? അത് കണ്ടെത്തിയത് ഈ അന്വേഷണ ഏജൻസിയാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നില്ലായിരുന്നുവെങ്കിൽ, കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ പറഞ്ഞ രീതിയിലുള്ള അന്വേഷണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ലൈഫിലെ കളവ് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നുവോ? ലൈഫുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഈ യൂണിറ്റാക്കുമായി ബന്ധപ്പെട്ട, സന്തോഷിപ്പനായി ബന്ധപ്പെട്ട, വാച്ചുമായി ബന്ധപ്പെട്ട, ഐഫോണുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങൾ കൈമാറിയത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നോ സമ്പത്തെ? അത് സമ്പത്ത്, അതിനാണ് ഉത്തരം പറയേണ്ടത്. അല്ലാതെ മൊഴികൾ പരസ്പര വിരുദ്ധമായി സ്വാഭാവികമായും അന്വേഷണ ഏജൻസികളുടെ മൊഴികളിൽ ഒരുപക്ഷെ മൊഴി കൊടുക്കുന്ന സമയത്ത് രണ്ട് തരത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ വീണ്ടും ശിവശങ്കരനെ വീണ്ടും വിസ്തരിക്കണം. ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ സ്വപ്നയും ശിവശങ്കറും ഒക്കെ സമ്മതിക്കാതിരുന്ന കാര്യങ്ങൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ, ഇവരുടെ സന്ദേശങ്ങൾ കാണിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ ഓരോ ഘട്ടത്തിലും കൊടുത്തിട്ടുള്ള പല അഫിഡവിറ്റുകളും കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ മാറ്റേണ്ടി വരും. കാരണം പുതിയ തെളിവുകൾ, കഴിഞ്ഞ മാസം 2-ാമത്തെ ആഴ്ചയോടുകൂടിയാണ് ഡിജിറ്റൽ തെളിവുകൾ ഇവർക്ക് ഈ ഫോണിൽ നിന്നും മറ്റും കിട്ടുന്നത്.
അവിടെ നിന്ന് വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് പുതിയ പുതിയ വിവരങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, സമ്പത്ത് അഭിഭാഷകനാന്ന് പറഞ്ഞല്ലോ. അഭിഭാഷകന്മാർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു പക്ഷേ സാക്ഷി ആദ്യം പറയുന്നത് അത് സാക്ഷിമൊഴി ആയിട്ടോ എഫ് ഐ എസ് ആയിട്ടോ ആദ്യം വരും. ആ എഫ് ഐ എസിൽ തന്നെ, ഒരു ക്രിമിനൽ കേസാണെങ്കിൽ ആ എഫ് ഐ എസിൽ തന്നെ സാക്ഷിമൊഴിയിൽ തന്നെ ചിലപ്പോൾ മാറ്റം വരില്ലേ. മാറ്റം വന്നാൽ ഉടനെ അതിനർത്ഥം ആ കേസ് ഇല്ലാതായെന്നോ അല്ല, ചിലപ്പോൾ അതിനകത്ത് കൂടുതൽ തെളിവുകൾ വരും. ആദ്യം കൊടുത്തത് ആ തെളിവുകൾ പരിശോധിക്കപ്പെടും. ആ പരിശോധിക്കപ്പെടുന്ന തെളിവിൻ്റെ അനുസരിച്ച് കോടതിയുടെ പെർമിഷനോട് കൂടിയിട്ട് കുറച്ചുകൂടെ ഒറിജിനലായിട്ടുള്ള തെളിവുകൾ വരും. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ, ഇതിൽ ഏറ്റവും രസകരമായ സംഭവം നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴാണ് കൂടുതൽ കൂടുതൽ തെളിവ് വരാൻ ഇടയായത്? കൂടുതൽ തെളിവ് വരാൻ ഇടയായത് സ്വപ്നയെയും ശിവശങ്കരനെയും ഒരു ദിവസം ചോദ്യം ചെയ്തപ്പോഴാ, ഒരു സമയത്ത് ചോദ്യം ചെയ്തപ്പോഴാ. അതായത് സ്വപ്നയെ ജയിലിൽ ചോദ്യം ചെയ്യുന്നു, ശിവശങ്കരനെ ഇ ഡിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ മൊഴികൾ പലതും വ്യത്യസ്തമായി കണ്ടത്. എന്താ കാരണം? ശിവശങ്കരൻ പറയുന്ന മൊഴിയൊക്കെ പിറ്റേ ദിവസം സ്വപ്നയെ പഠിപ്പിക്കാനായിരുന്നു. സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയും പേരിലുള്ള ലോക്കറിൽ നിന്നാണ് പണമടക്കം കണ്ടെത്തുന്നത്. ഇപ്പോൾ അന്വേഷണ ഏജൻസി ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നു ഇത് ശിവശങ്കറിൻ്റെ പണമാണ്. അതപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതാണ്. ആദ്യം സ്വപ്നയുടെ ലോക്കറിലെ പണമായി, സ്വപ്നയുടെ പണമായി അത് നിലനിൽക്കുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഈ പണത്തിൻ്റെ വിനിയോഗം നടത്തിയതും അതിൻ്റെ കൈമാറ്റങ്ങൾ നിയന്ത്രിച്ചതും ശിവശങ്കറാണ്. ഇത് ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ശിവശങ്കറിന് കിട്ടിയ പങ്കാണെന്നു കൂടി പറയുന്നത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ശ്രീ ജോസഫ് സി മാത്യു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, പക്ഷേ കോവിഡ് ആയതുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യാനാവുന്നില്ല. ഇന്നത്തെ അഫിഡവിറ്റിൽ തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു പലർക്കും സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു, ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിന് മറയാക്കുന്നു എന്നറിയാമായിരുന്നു. അപ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങും. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഈ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ശിവശങ്കറിൻ്റെ കസ്റ്റഡി ഈ ഇ ഡിയുടെ കൈവശം അദ്ദേഹത്തെ കുറച്ച് ദിവസം കൂടി കിട്ടാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ, ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തിയായിരിക്കണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? ഇത് നൽകുന്ന സൂചന, അല്ലെങ്കിൽ ഈ അഫിഡവിറ്റ് മൊത്തത്തിൽ നൽകുന്ന സൂചന അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നുവെന്നാണോ? വിനു, അഭിഭാഷകർ അല്ലാത്തവർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യം, ഒരു ജാമ്യാപേക്ഷയെ എതിർക്കുന്ന സമയത്ത് എല്ലാ വിവരങ്ങളും അന്വേഷണ ഏജൻസി കൊടുക്കാറില്ല. ചില സമയത്ത് അവർ സീൽഡ് കവറിലെന്നുള്ള രീതിയിൽ വിവരങ്ങൾ നൽകാറുമുണ്ട്. അപ്പോൾ ഈ വിഷയം നമ്മൾ പരിശോധിച്ചാലും സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കാതെ മറ്റുള്ളതിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. നിങ്ങളിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ശിവശങ്കർ പ്രതിയല്ല എന്ന് ആ സമയത്ത് പ്രതിയല്ല എന്ന് പറഞ്ഞിരുന്ന ഇ ഡി ഇപ്പോൾ പറയുന്നത്, ഞാനത് നോക്കുമ്പോൾ ഒരു നാലഞ്ച് കാരണങ്ങൾ കൊണ്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെ വളരെ ഇൻഡിക്റ്റ് ചെയ്യുന്ന പോലെ, ഏതാണ്ട് ചാർജ് ഷീറ്റിൽ പറയാവുന്ന പോലത്തെ കാര്യങ്ങൾ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അതിൻ്റെ തെളിവുകൾ മുഴുവൻ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അവർ പറഞ്ഞിട്ടും ഉണ്ടാവില്ല. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പല കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നു. എന്ന് മാത്രമല്ല, ഡ്യൂറിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വാസ് റിവീൽഡ് ദാറ്റ് ശിവശങ്കർ വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഷെഡ്യൂൾഡ് ക്രൈം എന്ന് ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണ്. രണ്ട്, നമ്മൾ കൊള്ള മുതൽ എന്ന് പറയാവുന്നത് പോലെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിനെ സംബന്ധിച്ച് പറയുന്നത് സ്വപ്ന സുരേഷിന് ഇത് കിട്ടത്തക്ക രീതിയിൽ ശിവശങ്കർ നോയിങ്ലി അസിസ്റ്റഡ് സ്വപ്ന ഇൻ ലെയറിംഗ് ആൻഡ് യൂസേജ് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുകയാണ്. അതായത് ഇതിനെ വെളുപ്പിച്ചെടുക്കുന്നതിൽ സഹായിച്ചു എന്ന് പറയുന്നു. ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് ദിസ് മൈറ്റ് ബിലോങ് ടു ശിവശങ്കർ ഹിംസെൽഫ് എന്ന് പറയുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ശിവശങ്കർ കസ്റ്റംസുമായിട്ട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് രണ്ട് പ്രാവശ്യം സംസാരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സംസാരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് ഏപ്രിൽ 2019 സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മെസ്സേജ് ആണെന്ന് വേണോ അനുമാനിക്കാൻ, കാരണം അദ്ദേഹം നിഷേധിച്ചെങ്കിലും ആ വാട്സപ്പ് സന്ദേശം ഞങ്ങളുടെ കൈവശമുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു.
അങ്ങനെ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് സ്വർണ്ണക്കടത്തിലെ എല്ലാ പ്രതികളെയും അറിയാമായിരുന്നു എന്നും ഖാലിദിനെ അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ആ നാലഞ്ച് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് എന്നുള്ള അവരുടെ പ്രൈമറി ആയിട്ട് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നു. അതോടൊപ്പമാണ് ഇത് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലും വളരെ ഗൗരവതരമായ ഒരു വിഷയം. ഒരു ഒഫൻസ് നടന്നുവെന്നോ ഒരു വ്യക്തിബന്ധത്തിൻ്റെ വിഷയമെന്നോ ഒന്നും പറഞ്ഞ് തള്ളിക്കളയാനാവാത്ത രീതിയിൽ ആ ഓഫീസിൻ്റെ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. രഹസ്യ സ്വഭാവത്തോടു കൂടി വെക്കേണ്ടിയ വിവരങ്ങൾ അവർക്ക് ചോർത്തിക്കൊടുക്കുകയും അതുവഴി പദ്ധതി ഏതെങ്കിലും ഒരു കക്ഷിക്ക് അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് ഒഴിവാക്കി ഏതെങ്കിലും ഒരു കക്ഷിയെ ഫേവർ ചെയ്യുകയും അതുവഴി പണം സമ്പാദിക്കുകയും ചെയ്തതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ്റെ നിരവധി പദ്ധതികളെക്കുറിച്ച്, അതിൽ പെന്നാർ ഇൻഡസ്ട്രീസിൻ്റെ റോളിനെക്കുറിച്ച്, അതിൻ്റെ രേഖകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു മറുപടിയാകുമോ? ലൈഫ് മിഷൻ നല്ല ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയുള്ളതാണ്, അതുകൊണ്ട് ആ പദ്ധതിയിലെ അഴിമതികളെല്ലാം കണ്ണടയ്ക്കണമെന്നാണോ? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരും മറുപടി, ഞാൻ ശ്രീ സമ്പത്തിനോടൊന്നും ഒരു ചോദ്യവും ചോദിക്കുന്നില്ല, അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ട മറുപടിയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും സ്വയം കണ്ടെത്തേണ്ട മറുപടിയാണിത്. ഇങ്ങനെയാണോ ഒരു ഓഫീസ് പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ, തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾക്ക് രാഷ്ട്രീയമുണ്ട്, അതിലെനിക്ക് തർക്കമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും ഉണ്ട്, സംസ്ഥാന ഏജൻസികൾക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനി അന്വേഷിക്കുകയേ വേണ്ട എന്നാണോ? അതോ ഈ പദ്ധതി കുറച്ച് പേർക്ക് മെച്ചം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിലെ കറപ്ഷൻ എല്ലാം നമ്മൾ സഹിച്ചോളണം എന്നാണോ? ഇതാണോ ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ച് ഒരു ഉദ്യോഗസ്ഥനല്ല, ആ ഉദ്യോഗസ്ഥൻ അപ്രമാദിത്വം കൊടുത്തതിനെക്കുറിച്ചാണ് ഞാൻ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു ഉദ്യോഗസ്ഥനല്ല, നിരവധി ഉദ്യോഗസ്ഥർ ഇവർക്ക് അറിയാവുന്ന രീതിയിൽ ഇതുപോലെ നിർബാധം ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്നുള്ള പണം സമ്പാദിക്കുന്നു, അതുകൊണ്ടൊന്ന് ലോക്കറിൽ വെക്കുന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്തത് ശരിയാണോ? തീർച്ചയായും അല്ല. പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ശിവശങ്കറും സമ്മതിക്കുന്നു. അദ്ദേഹത്തിന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലാതെ ഇടപെട്ടു എന്നൊരു കേസില്ല, അതിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികളുടെ കൈവശം ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തെളിവുകൾ സഹിതം വളരെ പ്രകടമായി വരുന്ന സമയത്തും നമ്മൾ ന്യായീകരിക്കുന്നില്ലെന്ന് പറയുകയും ഇവരുടെ എല്ലാ പ്രവർത്തികളെയും ന്യായീകരിക്കാനും ഇവർക്കെതിരെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജാതകം തേടാനും പോവുകയാണോ ചെയ്യേണ്ടത്? അത് നമുക്ക് ചെയ്യാം. ആദ്യം ഈ പറ്റിയ വലിയ പിഴവുകൾ, ഈ പിഴവുകൾ തിരുത്തണ്ടേ? ഈ ഓഫീസിൽ യഥാർത്ഥത്തിൽ ശുദ്ധീകരണ പ്രവർത്തികൾ നടത്തണ്ടേ? ഇതൊന്നും നടത്താതെ ഇതിനെ മുഴുവൻ ജനം സഹിച്ചോളണം, നിങ്ങൾക്ക് വീട് കിട്ടിയില്ലേ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ലാതെ എന്ത് രാഷ്ട്രീയമാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് യാതൊരു ന്യായീകരണവുമില്ല. ഇതിനുവേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അധികാരം കൈമാറിയത്. വളരെ ട്രാൻസ്പെറൻ്റായിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് കൃത്യമായിട്ട് പറയാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ പലപ്പോൾ ചൂണ്ടിക്കാണിച്ച പോലെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ശങ്കർ CPIM പ്രതിനിധിയാണ്, CPIM അംഗമാണ്. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവർക്കൊന്നും ബോധ്യപ്പെടാത്ത രീതിയിൽ ഈ പദ്ധതിയുമായി നിരന്തരം 1/6/2020 ഉത്തരവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. PMC എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിന് 3 ജില്ലയിൽ കൂടുതൽ കൊടുക്കരുതെന്നാണ് നിബന്ധന. അവിടെയാണ് ഈ പെന്നാർ ഇൻഡസ്ട്രീസിന് കൊണ്ടുവന്നിട്ട് 7 ഡിസ്ട്രിക്റ്റിൽ കൊടുത്തു എന്ന് പറയുന്നത്. ഇതേത് പ്രോസസ്സിലൂടെയാണ്? നിങ്ങൾ ലൈഫ് മിഷന്റെ, ഈ കേൾക്കുന്നവരും ഒന്ന് ചെയ്യൂ, ലൈഫ് മിഷന്റെ വെബ്സൈറ്റിലൊന്ന് കയറിയിട്ട് അതൊന്ന് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കൂ. ഈ ഇവർക്ക് പദ്ധതി കൊടുത്തതിനെ കുറിച്ചുള്ള എന്ത് രേഖയാണ് അവിടെ ഉള്ളതെന്ന് പരിശോധിച്ച് നോക്കൂ. പ്രീഫാബ് ടെക്നോളജിയിൽ അതിൻ്റെ റിപ്പോർട്ട് നോക്കൂ. ഓഗസ്റ്റ് 29 എല്ലാ ജില്ലയിലെയും സ്റ്റാറ്റസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഒരു കണ്ടന്റും ഇല്ല. നിങ്ങൾ കയറി നോക്കൂ. ഇങ്ങനെയാണോ ഒരു പദ്ധതി നടക്കേണ്ടത്? ഇതാണോ സുതാര്യമായി പദ്ധതി നടക്കുക? ഇത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് പോലും പ്രതീക്ഷിക്കാവുന്ന കാര്യമല്ല. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇത്തരം ലൈഫിന്റെ കാര്യം പറഞ്ഞാൽ കുറെ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നത് തടയാൻ ശ്രമിക്കുന്നു, എന്നിട്ട് ലൈഫ് പദ്ധതിയിൽ ഇതുവരെ വീട് കിട്ടിയവരുടെ കണക്ക് വായിക്കുന്നു. K-ഫോണിൻ്റെ കാര്യം ചോദിച്ചാൽ ആരെതിർത്താലും ഞങ്ങൾ ഇൻ്റർനെറ്റ് അവകാശം സംരക്ഷിച്ചിരിക്കും, എല്ലാവർക്കും ഇൻ്റർനെറ്റ് കൊടുത്തിരിക്കും, ആരിത് തടയുന്നു?
ലൈഫിനെ ആര് തടയുന്നു, ആര് കെ ഫോണിനെ തടയുന്നു, ഇതിൻ്റെ മറവിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇരുന്ന് ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ഇത് ഖുറാനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ജലീൽ പറയുന്ന അതേ മറുപടിയാണ്. എന്താ ഖുറാൻ പാഠപുസ്തകങ്ങളോടൊപ്പം വെച്ചുകൂടാത്തതാണോ? എന്താ ഖുറാൻ ഒരു സർക്കാർ വണ്ടിയിൽ കയറ്റിക്കൂടാത്തതാണോ? ഇമാതിരി ഉടായിപ്പ് മറുപടികളാണ് അത് ജലീലാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നൽകുന്നത്. കാരണം ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് ഇവർ ധരിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രീ ജോസഫ് അരക്കൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ, അദ്ദേഹം ചെയർമാനായ പദ്ധതിയിൽ ഒക്കെ ഈ വക തട്ടിപ്പുകൾ നടന്നെങ്കിൽ അത് സംസ്ഥാന സർക്കാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ? ഇത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് മാത്രം വിടാതെ ഇവിടെ ഇതിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് തുടക്കം മുതൽ വിസമ്മതം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല വിനു, കഴിഞ്ഞ ഒരു, എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര ഒരു വർഷമെങ്കിലുമായിട്ട് ഞങ്ങൾ നിരന്തരം, ഞാൻ നിരന്തരം പറയാറുള്ളതാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പുകൾ, അത് IT വകുപ്പാണെങ്കിലും പോലീസ് വകുപ്പാണെങ്കിലും, ഈ രണ്ട് വകുപ്പുകളിലും നടത്തുന്ന എല്ലാ പദ്ധതികളിലും വലിയ അഴിമതിയുണ്ട്. ഇവിടെ ശിവശങ്കറിനെയാണ് ഒന്ന് പിടിച്ചിരിക്കുന്നത്, ഇനി പോലീസ് വകുപ്പ് പിടിക്കുമ്പോൾ അവിടെ ചില പ്രമാണിമാരുണ്ട്. ഈ രണ്ടിലും നടന്നിട്ടുള്ളത് വലിയ അഴിമതിയാണ്. ഇതിൽ മുഖ്യമന്ത്രിക്ക് എത്രമാത്രം നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള അവിടുത്തെ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള CM രവീന്ദ്രൻ, അതുപോലെ AT ഫിലോ ആയിട്ടുള്ള അരുൺ ബാലചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ, പിന്നെ താഴേക്കുള്ള അവരുടെ സിംഗിളുകളായിട്ടുള്ള അവരുടെ പിന്നെ സെക്രട്ടറിമാരും അവരുടെ PA മാരുമായിട്ടൊക്കെ ഉള്ള ആളുകൾ നിരവധിയുണ്ട്. അവർക്കെല്ലാം ഇതിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. K-ഫോണ് പദ്ധതിയിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പദ്ധതിയിലും 36 പദ്ധതികൾ നടപ്പിലാക്കിയതിൽ 28 എണ്ണത്തിൻ്റെയും വിവരങ്ങൾ സ്വപ്നയ്ക്ക് ശിവശങ്കരൻ മുഖേന കൈമാറിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ED ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 28 നമ്മൾ ഇവിടുത്തെ ഇവർ ഇവിടെ പ്രചരിപ്പിക്കുന്ന പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരു കൂരയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് പദ്ധതിയും അതുപോലെ പാവപ്പെട്ടവർക്ക് മുഴുവൻ സൗജന്യ ഇൻ്റർനെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള K-ഫോൺ പദ്ധതിയുടെയും പിന്നെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട 36 കാര്യങ്ങളിൽ 28 പദ്ധതികളുടെയും വിശദാംശങ്ങൾ സ്വപ്നയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പല തരങ്ങളിൽ കമ്മീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ അതിൻ്റെ കോൺട്രാക്ട് നടക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ പദ്ധതികളും, ഇപ്പോൾ ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ശിവശങ്കറിനാണ് സ്മാർട്ട് സിറ്റി, ഇതെല്ലാം ഇപ്പോൾ ED പറയുന്നുണ്ട്. ടോറസ് ഡൗൺ ടൗൺ പദ്ധതി, സ്മാർട്ട് സിറ്റി, E-മൊബിലിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ K-ഫോൺ പദ്ധതി, അതുപോലെ ലൈഫ് പദ്ധതി, ഇതെല്ലാ പദ്ധതികളും, ഇതെല്ലാം ഈ കാര്യങ്ങളല്ല, ഇത് ഞങ്ങൾ ഒരു വർഷമായി പറയുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് കിഫ്ബിയിൽ നിന്നും 1000 കോടി, 5000 കോടി, 4000 കോടിയുടെ പദ്ധതികൾ എന്ന് പറഞ്ഞ് ഓരോന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ പദ്ധതികളുടെ പ്രഖ്യാപനം തന്നെ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് ഇതൊന്നും മെറ്റീരിയലൈസ് ചെയ്യുന്നില്ല. പലതും, പല പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഈ കമ്മീഷൻ അടിക്കുന്നതിന് വേണ്ടി ഇതിന് കരാറുകൾ കൊടുക്കുന്നതിലും ഇതിന് നമ്മുടെ കൺസൾട്ടൻസി കൊടുക്കുന്നതിലും ഒക്കെ ബന്ധപ്പെട്ട കമ്പനികളുമായി ധാരണകൾ ഉണ്ടാക്കുകയും അവിടെ നിന്ന് പണം ഉണ്ടാക്കുകയും ആ പണം വിദേശത്തേക്ക് കറൻറ്റ് അവിടെ നിന്ന് ഡോളറാക്കി കടത്തുകയും അവിടെ നിന്നും സ്വർണം കടത്തുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണം നടത്തുന്ന അല്ലെങ്കിൽ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് എന്ന് പറഞ്ഞാൽ പിന്നെന്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നു? കേരളത്തെ കൊള്ളയടിക്കാൻ എന്തിന് ഇങ്ങനൊരു മുഖ്യമന്ത്രി ഇരിക്കുന്നു എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അവരെ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താനാകും? 16-ാം തീയതി ഇപ്പോൾ സമരം നടത്തുകയാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് ദൈവത്തെ ഓർത്ത് ആ സമരമെങ്കിലും നിങ്ങൾ നടത്തരുത്. കാരണം അത്രമാത്രം വലിയ കൊള്ളയാണ് കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ നേരത്തെ പലരും സംശയം പറഞ്ഞിട്ടുള്ളതാണ്.
മുഖ്യമന്ത്രി അപ്പോൾ ഇവരെ ഒക്കെ ന്യായീകരിക്കാനാണ്. ഞാൻ എപ്പോഴും മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്നത് പോലെ, ഒന്നെങ്കിൽ മുഖ്യമന്ത്രി നല്ല ഒരു വിഡ്ഢി വേഷം കെട്ടുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു വിഡ്ഢിയാണ് ഇതിലെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. ഇതിലേതെങ്കിലും സത്യമാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പാണ്, എല്ലാ വകുപ്പിലും അഴിമതി നടക്കുന്നുണ്ട്, എല്ലാ വകുപ്പിലും ശിവശങ്കരൻ കൈകടത്താറുമുണ്ടായിരുന്നു, അതിന് നിയന്ത്രണവും നടത്താറുണ്ടായിരുന്നു. എങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഈ IT വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരുപാട് കരാറുകൾ വന്നിട്ടുള്ളത്. എന്തിന് ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട E-Mobility പോലും അതുവരെ IT വകുപ്പിൽ നിന്നാണ് ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ സർവശക്തനായി ട്രാൻസ്പോർട്ടിന്റെ എന്തൊക്കെ നടന്നുവെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടന്നുവെന്നാണ് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ അന്വേഷണ ഏജൻസി അവകാശപ്പെടുകയും ചെയ്തു. ശ്രീ വാഴക്കൻ, പെട്ടെന്ന് പറയാം. അല്ല, IT സ്കൂളിൽ അവിടെ സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, അതെല്ലാം ഈ വേസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഉപകരണങ്ങൾ കോടിക്കണക്കിന് വാങ്ങിക്കൂട്ടുകയായിരുന്നു എന്നാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി പ്രഖ്യാപിക്കുന്നതാണ്. ഇവിടെ കേരളത്തെ മുഴുവൻ സംഭവമായി അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും സംശയങ്ങളായി പല തരത്തിൽ പല ആളുകൾ പല ചർച്ചകളിൽ മുമ്പേ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തിനെ തുടർന്നുണ്ടായ അന്വേഷണങ്ങളിൽ വളരെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്നു എന്നത് വളരെ കൗതുകകരമാണ്. ഇടവേള ശ്രീ സമ്പത്തിൻ്റെ മറുപടി കൂടി കേട്ടിട്ട് ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് വരാം. ശ്രീ സമ്പത്ത്, എങ്ങനെയാണ് ഒരു കൊള്ള സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് കാര്യങ്ങൾ നടത്തിയെടുത്തതെന്നാണ് ED ഈ അഫിഡവിറ്റ് സൂചിപ്പിക്കുന്നത്? അത് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അന്വേഷണ ഏജൻസി പറയുകയും ചെയ്യുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികൾ വരെ, അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രതികാരം എന്ന വാദത്തിൽ അത് ഒതുക്കാനാവുമോ? പ്രിയപ്പെട്ട വിനു, നിങ്ങൾ 4 പേരും കൂടി ഇതിനകത്ത് 1 മണിക്കൂറുള്ള ഈ ഒരു ചർച്ചയിൽ 9 മണി ആകാറായപ്പോഴും സമ്പത്ത് ഇതിനകത്ത് വർത്തമാനം പറയാനായി തന്നത് 4 മിനിറ്റും 12 സെക്കൻഡുമാണ്. എൻ്റെ പല ചങ്ങാതിമാരും നല്ല പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. അത് ED അവരുടേതായിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നോ മൈറ്റ് ബി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ ഇവിടെ കൊടുത്ത പ്രതികളുടേതായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷികളായിട്ട് നിങ്ങൾ ചിലർക്ക് തോന്നിയതായിട്ടുള്ളവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലോ ഒക്കെയാണ്. പിന്നെ വിനുവിനോടൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളെല്ലാവരും പറയുന്നത് അതുപോലെ വിശ്വസിക്കാത്തവരെല്ലാം വിഡ്ഢികളാണ് എന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് വാഴക്കനും ഏറ്റെടുത്ത് 4 തവണ വിഡ്ഢികളെന്ന് വിളിച്ചതുകൊണ്ട് I am also belonging to that category of fools. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ തൊപ്പി ഞാൻ തന്നെ സ്വയം എടുത്ത് അങ്ങ് അണിയുകയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം അപ്പടി വിഴുങ്ങാത്തവരെല്ലാം തന്നെ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്. അപ്പോൾ ഇനി നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണമെന്ന് പറയുകയും സമയം തരാതിരിക്കുകയും ചെയ്യുന്നത് അനൗചിത്യമാണ് എന്ന് അങ്ങയെ പ്രത്യേകിച്ച് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ലല്ലോ. ഒരു സാമാന്യ മര്യാദ എന്നുള്ള കാര്യത്തിൽ ഞാനൊരു ടിറ്റ് ഫോർ ടാറ്റായി പറയുകയല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചങ്ങാതിമാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ 2 കൊല്ലക്കാലമായി. 2 കൊല്ലമല്ല, നിങ്ങൾ 5 കൊല്ലത്ത് തന്നെ മൊത്തമായിട്ട് എടുത്തിങ്ങനെ പറഞ്ഞ 2 കൊല്ലത്തേക്ക് മാത്രമായി ഇത് ചുരുക്കണ്ട. LDFിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഏറ്റെടുത്തത്, അത് നടപ്പാക്കുന്നത്. ആ നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പാളിച്ചയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അന്വേഷിക്കേണ്ടതായിട്ടുള്ള ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കുകയും അത് കൃത്യമായി അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവിചാരണ നടത്തുകയും ശിക്ഷിക്കേണ്ടവരാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വളവിൻ്റെ അപ്പുറത്ത് വന്നു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ സർക്കാരിനെ അടച്ചാക്ഷേപിക്കാം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിൽ ഈ പറയുന്ന ഈ കേന്ദ്ര ഏജൻസികളുടെയെല്ലാം അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ആരംഭിച്ച് അത് രാജ്യദ്രോഹ കുറ്റമാണല്ലോ വരുന്നത്. ആ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാര്യങ്ങളിലാണ് എങ്കിൽ ഡിപ്ലോമാറ്റിക് ബാഗ് അല്ല എന്ന് പറഞ്ഞതായിട്ടുള്ളൊരു യൂണിയൻ സഹമന്ത്രി അടക്കം ഏത് അറയിലാണ് നിൽക്കേണ്ടത്? AR AY ഏതറയിലാണ് നിൽക്കേണ്ടത്? പ്രതിയുടേതായിട്ടുള്ള ആ ഒരു കൂട്ടിലാണോ അല്ല സാക്ഷിയുടെ കൂട്ടിലാണോ നിൽക്കേണ്ടത്? അന്വേഷണം ഒരു വഴി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞതല്ല ശരി എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ ഇനി ഇത് മുഴുവനും അട്ടിമറിക്കാനുള്ള ശ്രമത്തെ സംബന്ധിച്ച് ലൈഫ് പദ്ധതിയെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞപ്പോൾ എന്തൊരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ലൈഫ് പദ്ധതിയെ പറ്റി ഇതിങ്ങനെ ഈ LDF ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതിൽ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം തന്നെ ഞാൻ പറയുന്നത് അത് പിശകാണെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ. ഇന്ത്യ ഗവൺമെൻറ്
ഇതിൽ പി എം എ വൈ ഗ്രാമങ്ങളിൽ വീട് വെച്ച് നൽകുന്നതിന് നൽകുന്നതായിട്ടുള്ളത് പരമാവധി 300,000 രൂപയാണ്. അതിൽ 150,000 രൂപയാണ് അതിൽ സംസ്ഥാനങ്ങൾക്ക് പരമാവധി നൽകുക. ആണല്ലോ ഇത് അർബൻ ഏരിയയിൽ പട്ടണപ്രദേശങ്ങളിലാണെങ്കിൽ പരമാവധി 400,000 രൂപയാണ്. ആ 400,000 രൂപയിലോ അതിൽ 72,000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതമായി നൽകുന്നത്. നമ്മൾ ലൈഫ് പി എം എ വൈ പദ്ധതി, അപ്പം നിങ്ങൾ പറയുന്ന എല്ലാ ആളുകൾ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നതിനകത്തും കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ട് എങ്കിൽ തിരുത്തിക്കൊള്ളുക. 400,000 രൂപ ഒരു വീടിൻ്റെ നിർമ്മാണ ചെലവിന് കേരളം കണക്കാക്കിയിരിക്കുമ്പോൾ 2.5 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകുന്നത്. അത് പഞ്ചായത്തുകൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകുകയൊക്കെ ആവാം. ലൈഫ് മിഷൻ്റേതായിട്ടുള്ള, പൂർണ്ണമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതി, ഈ നമ്മളൊരു വിശപ്പുരഹിത സംസ്ഥാനം എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഭവനരഹിതരായിട്ടുള്ള കുടുംബങ്ങളില്ലാത്ത എല്ലാവർക്കും ഭവനമുള്ളൊരു സംസ്ഥാനം എന്നുള്ളതിലേക്ക് നടന്നു പോവുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അടച്ചാക്ഷേപിക്കണമെങ്കിൽ അടച്ചാക്ഷേപിക്കാം, കാരണം നമുക്കെല്ലാം വീടുണ്ട് എന്നുള്ളത് കൊണ്ട് വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ടിനെ പറ്റി അറിയില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ളതാണ് എങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം പറയാം. കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇക്കാര്യത്തിൽ നേരത്തെ ഇപ്പോൾ ശ്രീ അനിലക്കര എം എൽ എ നൽകിയതായിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില ചർച്ചകളും മറ്റും നടന്നു. അദ്ദേഹം പരാതി കൊടുക്കാൻ കാത്തിരുന്നത് പോലെ സി ബി ഐ വന്നു അത്തരം കാര്യങ്ങൾ. ഇത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ അങ്ങനെ ഇത് വാർത്തകൾ വന്നപ്പോൾ തന്നെ സിഹവ് കോടിയേരി പറഞ്ഞല്ലോ ഇത് ഞാനല്ല ചുമച്ചത്. അദ്ദേഹം പറഞ്ഞല്ലോ ഇത് വിജിലൻസ് അന്വേഷിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത്. വിജിലൻസ് അന്വേഷിക്കുക അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. വിജിലൻസ് അന്വേഷണത്തിന് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ ഒരു ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഞങ്ങളിതായി ഇതെല്ലാം റെഡിയായി നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങളെന്തിനാണ് ഇത് അന്വേഷിക്കുക എന്നുള്ള നിലയിൽ. ഇവിടെ തന്നെ ചർച്ചകളിൽ പലപ്പോഴും നടക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെയും പി എം എൽ എ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള നിലയിലേക്ക് ചില ചങ്ങാതിമാർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയും. പ്രിയപ്പെട്ട വാഴക്കം പറഞ്ഞതിലൊരു കാര്യം ഈ കിഫ്ബിയെ പറ്റിയെല്ലാം പറയും. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത്തരത്തിൽ നല്ല ചങ്ങാതിയാണ്, അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു, എം എൽ എ ആയില്ല. യു ഡി എഫിലെ ചങ്ങാതിമാരായ എം എൽ എമാരോട് തന്നെ ചോദിക്കുക, ആദ്യം കിഫ്ബിയെ പറ്റി പറഞ്ഞ എന്താണ്, ഇത് ആണാണോ പെണ്ണാണോ, അതല്ല ലിംഗപരമായി ന്യൂനപക്ഷത്തിൽപ്പെട്ടതാണോ, പിന്നെ ചോദിച്ച ഇതിൻ്റെ അച്ഛനാരാണ് അമ്മയാരാണ്, ഇതൊക്കെ ചോദിച്ചാണല്ലോ, ഇതെല്ലാം റെക്കോർഡിലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ. കിഫ്ബിയിൽ അത്തരത്തിൽ 100,000,000,000 കോടിക്കണക്കിന് രൂപയുടേതായിട്ടുള്ള പദ്ധതികൾ നടക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഇവിടെ പറയുകയാണ് ഇതെല്ലാം എല്ലാത്തിലും അഴിമതിയാണ് എന്നുള്ള നിലയിലേക്ക്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? എന്തും അഴിമതിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതിൽ കൃത്യമായി നിയമസഭയിൽ അത്തരത്തിൽ പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ട് സ്വന്തം മുന്നണിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി പിരിഞ്ഞു പോകേണ്ടി വന്ന ഒരു കൂട്ടര് അവർക്കുള്ള വൈക്ലബ്യം മാറ്റാനായി അത്തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അവരോട് മറ്റൊന്നും അവരോട് എനിക്ക് പറയാനായിട്ടില്ല. ഞാനതിന് പഠിപ്പിക്കാനും ആളല്ല. ഇതിൽ ചില കാര്യങ്ങൾ കൂടി വിനുകൂടി ഇക്കാര്യത്തിൽ ദയവായി എനിക്ക് അവസരം തന്നു. ഇക്കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം കൂടി. ഇക്കാര്യത്തിൽ വേറൊന്നുമല്ല, ഇവിടെ ഈ എൻ ഐ എയുടെ അന്വേഷണം അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടോ? പരിശോധിക്കപ്പെടണ്ടേ? കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ഏതാണ്ട് ഒരു 17,000 കേസുകൾ അങ്ങനെ റെയ്ഡുകൾ ഒക്കെ നടത്തി, ഇതെല്ലാം നടത്തി 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 എന്നിട്ട് എന്താ സ്ഥിതിയെന്ന് ചോദിച്ചാൽ കോടതിയിലാകെ കൊണ്ടുവന്ന് കൺവിക്ഷൻ എന്നുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ കൺവിക്ഷൻ റേറ്റ് ഉള്ളതായിട്ടുള്ള ഒരു കൂട്ടര്. അപ്പോൾ ഇതിൽ വാഴക്കൻ തന്നെ, ശ്രീ വാഴക്കൻ തന്നെ വേണമെങ്കിൽ പറയും, രാജസ്ഥാനിലാണ് മുഖ്യമന്ത്രിയുടെ മകനെയാണ് അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ്. അത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനാണ്. ഈ അവിടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുടെ പുത്രൻ ഇതിൽ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇ ഡി തന്നെയാണ്. ഞാൻ ഇവരെ ആരെയും വെള്ള പൂശികയൊന്നും അല്ല, ഞാൻ സി ബി ഐയെയും വെള്ള പൂശി അത്തരം യാതൊരു സമ്പത്ത്. പക്ഷേ ഒരു കാര്യം സമ്പത്ത് അല്ല, എനിക്ക് സമയമേ തന്നില്ല വിനു. എനിക്ക് വിനു എനിക്ക് സമയമേ വിനു തടസ്സപ്പെടുത്തിയതേയില്ല. ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ഇത് മൊത്തം എടുത്ത ശ്രീ സമ്പത്ത് തന്നെ പിന്നെ നോക്കിക്കോളൂ. ഈ ആളുകളിൽ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത് ആർക്കാണെന്ന് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഈ പദ്ധതികളുടെ മറവിൽ നടക്കുന്ന കമ്മീഷനും കോഴയും. അല്ലാതെ പദ്ധതികളുടെ മഹാത്മ്യമോ പദ്ധതികളുടെ പ്രത്യേകതകളോ അല്ല ഈ പദ്ധതികൾ. ഈ പദ്ധതികൾ മോശമാണെന്ന് ആരാണ് പറയുന്നത്? ഒരു സർക്കാർ പദ്ധതി മോശമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ആ പദ്ധതികൾ മറയാക്കിയുള്ള കമ്മീഷനും കോഴയുമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പദ്ധതിയുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് വായിക്കലല്ല വേണ്ടത്. ആരെങ്കിലും ആ പദ്ധതി മറയാക്കി കോഴ വാങ്ങിയിട്ടുണ്ടോ, കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ശ്രീ ഗോപാലകൃഷ്ണൻ്റെ സമയമാണ്, അതിന് മറുപടി നൽകാം. വിനോ വിനോ അല്ലല്ല വിനോ അല്ല എന്നെ സംസാരിക്കാനേ അനുവദിക്കില്ല എന്നുള്ളതാണ് എങ്കിൽ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് കൂടി സമ്പത്തെ ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് സമ്പത്തിന് 4 മിനിറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 1 മിനിറ്റേ കിട്ടിയുള്ളൂ. ഇനി ഒരു
ശരി, സമ്പത്തിന് 4 മിനിറ്റ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 1 മിനിറ്റേ കിട്ടിയുള്ളൂ. ഇനി 40 മിനിറ്റ് സമ്പത്തിന് കിട്ടിയാലും സമ്പത്ത് ഉത്തരം പറയില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ലൈഫിലെ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ തന്നെ സംസാരിച്ചതാ, നിങ്ങളുടെ ഏജൻസി കേരള ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ് അഴിമതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നതിൻ്റെ മാഹാത്മ്യം പറഞ്ഞ എന്താ കാര്യം? ഗോപാലകൃഷ്ണൻ മറുപടി പറയണമെന്ന് പറഞ്ഞു, പറയാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീട് വെച്ചു കൊടുക്കുന്ന പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തും അഴിമതിയില്ല, ഒരു സ്ഥലത്തും അഴിമതിയില്ല. അഴിമതി നടന്നത് മുഴുവൻ കേരളത്തിലാണ്. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്ത പണം ഈ ശിവശങ്കരനും അടിച്ചോണ്ട് പോകുമ്പോൾ സമ്പത്തിനെ പോലുള്ള ആളുകൾ അതല്ലേ ചൂണ്ടിക്കാണിക്കേണ്ടതേ? അല്ലല്ലോ, 1 മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടിയില്ലല്ലോ. അതിനെപ്പറ്റിയല്ലേ പറയണ്ടേ? ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് തന്നെയാണ് അന്വേഷണ ഏജൻസി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഒളിത്താവളമായിട്ട് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ സാകേതമായിട്ട് മാറുമ്പോൾ അത് നിങ്ങളെയാണ് ബാധിക്കുന്നത്, അത് കേരള ഗവൺമെൻറ്റിനെയാണ് ബാധിക്കുന്നത്. അത് അന്വേഷിക്കേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ല. അതൊക്കെ കേന്ദ്ര ഏജൻസിമാർ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാണ് സമ്പത്തെ? അത് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ടതും അടിസ്ഥാനപരമായി അന്വേഷിക്കേണ്ടതും ഏത് ഏജൻസിയാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഈ കളവും കള്ളത്തരവും അന്വേഷിക്കേണ്ടത് ഏത് ഏജൻസിയാണ്? കേന്ദ്ര ഏജൻസിയാണോ? അല്ല, മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ഏജൻസിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി വാഴക്കം പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹം ഇതൊന്നും അറിയാത്ത മനുഷ്യൻ. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. മുഖ്യമന്ത്രി നല്ല മെയ്വഴക്കമുള്ള ഒന്നാന്തരം അടവ് നയം പയറ്റുന്ന അടവ് നയക്കാരൻ തന്നെയാണ്. കള്ളൻ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മുഖ്യമന്ത്രിയെ കള്ളൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം അറിയാതെ ഒന്നും നടന്നിട്ടില്ല. അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശിവശങ്കരനെ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കരൻ പറഞ്ഞെന്താ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ദാ ഇവിടെ 8-ാമത്തെ പേജിൽ പറയുന്നു, ദാറ്റ് ശിവശങ്കർ ഹാസ് ബീൻ ഗിവൺ ആമ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ടു റിവീൽ ആൻഡ് കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ടു അൺറാവൽ ദ കംപ്ലീറ്റ് മോഡ്സ് ആൻഡ് അനർ ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം. He has willfully adopted an attitude of non-cooperation. ഇത് തന്നെയല്ലേ വാസ്തവത്തിൽ മുഖ്യമന്ത്രി എടുത്തത്? ഈ വിവാദനായി എനിക്കറിയില്ല. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിവാദനായിട്ടറിയില്ലയാണ്. അതിന് പകരം വിവാദനായി കുറിച്ച് അന്വേഷിക്കാനുള്ള സന്ദേശങ്ങൾ ഏജൻസികൾ കാണിക്കുമ്പോൾ പല കാര്യങ്ങളും സമ്മതിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്തെ ജയിലിൽ ഇഡി നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരുപാട് പേർക്ക് ഇതറിയാമായിരുന്നു എന്നാണ്. വളരെ പെട്ടെന്ന് ശ്രീകുമാരകൃഷ്ണൻ, ഒരു സെക്കൻഡ്. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണല്ലോ സി എം രവീന്ദ്രനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് കോവിഡ് വന്നു. ഓരോ ചോദ്യങ്ങളും വെളിയിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്നത് കൂടുതൽ കൂടുതൽ തെളിവുകളാ. ഇവിടെ സമ്പത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താം. സമ്പത്ത് പറഞ്ഞു ഇ ഡിയെ കുറിച്ച്, അവരുടെ അന്വേഷണത്തിൻ്റെ റേറ്റിനെ കുറിച്ച്. സമ്പത്ത് എത്ര കേസാണ് ആദ്യം ആകെ ഈ ഇ ഡി അന്വേഷിച്ചിട്ട് കോടതി വന്ന എത്ര കേസാ? 15 കേസ്. ആ 15 കേസിൽ എത്ര കേസാ ശിക്ഷിച്ചത്? 14 കേസ്. അപ്പൊ എത്ര പെർസെന്റേജാ? നിങ്ങൾ റേറ്റ് ഉപയോഗിച്ചില്ല, എത്ര പെർസെന്റേജാ ഇ ഡിയുടെ? 93%. നിങ്ങൾ അതും പറയരുത്. നമ്മൾ സാധാരണ ത്രീനോട്ട് കേസ് നടത്തുന്ന ചോദ്യം അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് നീങ്ങുന്നുവെന്നാണ് ഇ ഡിയുടെ അഫിഡവിറ്റ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് അവസാനിക്കുന്നു.